കോവിഡ് സാമ്പിൾ പരിശോധനയിൽ എം ജി സർവകലാശാല കോട്ടയം തലപ്പാടി ഗവേഷണ കേന്ദ്രം നേട്ടത്തിന്റെ നെറുകയിൽ 24 മണിക്കൂറിനുള്ളിൽ ഫലം ലഭ്യമാക്കുന്ന ഇവിടെ ദിവസവും 1000-ൽ അധികം സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. ഇതിനോടകം 400,000 കോവിഡ് പരിശോധനകളാണ് ഇവിടെ നടന്നത്. നിരവധി തവണ സ്രവ പരിശോധന നടത്തിയാണ് കോവിഡ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കണ്ടെത്തുന്നത്. സാമ്പിളുകൾ ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം സംസ്ഥാന സർക്കാരിനെയും അതത് ജില്ലാ അധികാരികളെയും അറിയിക്കും. 3 ഷിഫ്റ്റിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ 1500 പരിശോധന വരെ നടത്താൻ ശേഷിയുണ്ട്. റിസർച്ച് സെൻ്റർ ജീവനക്കാരെ കൂടാതെ 14 ലാബ് ജീവനക്കാരെ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 3 ഷിഫ്റ്റുകളിലായി പരിശോധനയ്ക്കായി മാത്രം ഡയറക്ടറും 7 ശാസ്ത്രജ്ഞരും അടങ്ങുന്ന 29 പേരാണ് വൈറോളജി ലാബിൽ സജ്ജമായിട്ടുള്ളത്. ഒരു മെഷീനിൽ ഒരു സമയം 94 സ്രവ പരിശോധനകൾ നടത്താം. കർശന സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചാണ് പരിശോധന. പരിശോധന കഴിഞ്ഞ സ്രവം ശാസ്ത്രീയമായി തന്നെ നിർമ്മാർജ്ജനം ചെയ്യും. ഇത് ഈ സാമ്പിളൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ഒരു ബയോസേഫ്റ്റി ഹുഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ബയോസേഫ്റ്റി ഹുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എഗൻസ്റ്റായിട്ട്, അതായത് നമ്മളുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്കാണ് വായു പോകുന്നത്. അപ്പോൾ ഓരോ ഡി എൻ എയും ഉണ്ടാകുമ്പോൾ അതിന് പല തരത്തിലുള്ള ജീൻസ് ഉണ്ട്. 3 ജീൻസ് ഉള്ളതുണ്ട്, 2 ജീൻസ് ഉള്ളതുണ്ട്, കിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന കിറ്റിനനുസരിച്ച്. അപ്പോൾ അത് പല ഫ്ലൂറസെൻസാണ് അതിനുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ 10, 32, 64 ആയാലൊന്നും നമുക്ക് ഫ്ലൂറസെൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. 1 ലക്ഷം, 2 ലക്ഷം, 30 ലക്ഷം ഒക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ശരിക്കും ഒരു റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ജീനിനനുസരിച്ച് ഫ്ലൂറസെൻസും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒറ്റ റണ്ണിൽ തന്നെ ആദ്യത്തെ ഫ്ലൂറസെൻസും 2-ാമത്തെ ഫ്ലൂറസെൻസും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് പോസിറ്റീവ് ഉണ്ട് എന്നർത്ഥം. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരത്തോടെ നടത്തുന്ന പരിശോധനയ്ക്ക് മുതിർന്ന ശാസ്ത്രജ്ഞന്മാരാണ് മേൽനോട്ടം വഹിക്കുന്നത്. 27 മാർച്ച് മുതൽ ഇവിടെ പരിശോധനകൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 50 സാമ്പിളുകളായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 1200 കടന്നു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന വേളയിൽ ഊർജിതവും കൃത്യവുമായ തലപ്പാടി ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനം മാതൃകാപരമാണ്. മനീഷ് മഹിപാൽ, കൈരളി ന്യൂസ്, കോട്ടയം.